മനസ്സിനെ തന്നെ നിശ്ചിന്തം നിശ്ചലം നിർവികാരം ആക്കി തീർക്കുക അപ്പോൾ ഇവിടെ ഉണ്ടായത് തത്ര ലബ്ധപദം ചിത്തം ആകർഷ്യവ്യോം നിധാരയേ തച്ഛത്യക്ത്വാ മദാരോഹോ നകിഞ്ചിതപി ചിന്തയേത് ഏവം സമാഹിതമതിഃ മാമൈവ ആത്മാനമാത്മനി വിജഷ്ടേ മയി സർവാത്മൻ ജ്യോതിർ ജ്യോതിഷി സംയുതം ഏവം സമാഹിതമതിഃ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്രകാരം എപ്രകാരം ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ധ്യാനത്തിന് ഒരു പാത്രമാക്കി തീർത്തതിന് ശേഷം ആ പാത്രത്തിൻ്റെ സഹായത്തോടുകൂടി എല്ലാറ്റിനെയും വിട്ടുകളയുക വിട്ടുകളയുക എന്ന് പറഞ്ഞ് ബാക്കിയുള്ള അംഗങ്ങളെയൊക്കെ വിട്ട് അവസാനം മുഖത്തിനെയും വിട്ട് ആകാശത്തിനെയും വിട്ട് എല്ലാം വിട്ട് നിശ്ചിന്തമാക്കി തീർക്കുന്ന ഒരു നില മനസ്സിനെ പഠിപ്പിച്ച് അങ്ങനെയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ കൺട്രോൾ വേണ്ടിടത്തോളമായി ആലപാഞ്ഞ് നടക്കുന്ന മനസ്സിനെ ആ ആലപാച്ചിൽ മുഴുവൻ നിർത്തി നിശ്ചലമാക്കി തീർക്കാനുള്ള ഒരു പരിശീലനം, ആ പരിശീലനത്തിൽ വേണ്ടത്ര വിജയം ഈ ഭക്തനുണ്ടായി കഴിഞ്ഞു. ഏവം സമാഹിതമതിഃ മാമേവാത്മാനമാത്മനി മാമേവാത്മാനമാത്മനി എന്നെ മാത്രം അവനവൻ്റെ ആത്മാവിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ ആ എന്നെ മാത്രം ആത്മാവിൽ സ്വന്തം ആത്മാവിനാൽ തന്നെ വിചഷ്ടേ മൈ സർവാത്മൻ കാണാൻ തുടങ്ങുന്നു. അവിടെ വസ്തുക്കളും ബാഹ്യമായിരിക്കുന്നതെല്ലാം പോയി ആകാശമടക്കമൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ ബാക്കി വരുന്നത് എന്താ? മനസ്സും ചിന്തയും മനസ്സും ചിന്തയും മനസ്സും ചിന്തയും മാത്രമേ ഉള്ളൂ. ആ ചിന്തകളും പോയി കഴിഞ്ഞു. അപ്പോൾ ചിന്തകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്ന ആ പൊരുൾ അല്ലെങ്കിൽ ചിന്തകനുണ്ട്, ഇതൊക്കെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അവിടെ ചിന്ത്യം ചിന്തന ചിന്ത ഇതൊക്കെ പോയി ആ ചിന്തിക്കുന്ന പൊരുളായി തീരുന്നു നമ്മൾ. ജ്യോതിർ ജ്യോതിഷി സംയുതം ഒരു പ്രകാശം വേറെ ഒരു പ്രകാശത്തിൽ ചെന്നണഞ്ഞ് ഒന്നായിത്തീരുന്നത് പോലെ എന്തായി? ചിന്ത എന്ന് പറയുന്ന ആ തീപ്പൊരി ഉണ്ടല്ലോ, അതാ കത്തിജ്വലിക്കുന്ന മൂലത്തീയിൽ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് തീർന്നു. ജ്യോതിർ ജ്യോതിഷി സംയുതം. അപ്പം മനസ്സിനെ സാധാരണ നിങ്ങളൊരു ജ്യോതിസ്സായിട്ട് കാണാറില്ല. എന്താ കാരണം? നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ കണ്ണിന് മുൻപിലുള്ളതാണ്. അതിപ്പോൾ എന്തൊക്കെയാകാം? സൂര്യൻ ചന്ദ്രൻ അതുമാതിരി ഇടിമിന്നലാവാം, മിന്നാമിനുങ്ങാവാം, അഗ്നിയാവാം. ഇങ്ങനെ പല സാധനങ്ങളാണ് നമുക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ. അത് കണ്ണിന് മുൻപിലുള്ള പ്രകാശമാണ്. ഈ പ്രകാശത്തിന് മുഴുവൻ കാട്ടിത്തരുന്ന കണ്ണ്, കണ്ണിന് കാട്ടിത്തരുന്ന മനസ്സ്, മനസ്സിനെയും കാട്ടിത്തരുന്ന താൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതും ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തെ വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാവും. ചിന്ത എവിടെ ഉദിക്കുന്നു, ആരാണ് ചിന്തകൻ, ചിന്തനം എന്ന് പറയുന്ന പ്രക്രിയ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് ഉള്ളുകൊണ്ട് വേണ്ടതുപോലെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിച്ച് ആ വിചിന്തനം എന്നുള്ള പ്രക്രിയ തന്നെ നിന്ന് എല്ലാം ഒന്നായിത്തീരുന്ന ഒരു നിലയാണ്. സർവചിന്തകളും ചിന്തനിൽ ചിന്തകനിൽ അലിഞ്ഞു ചേർന്ന പോലെയുള്ള ഒരു നില. ഏവം സമാഹിതമതിഃ മാമേവാത്മാനമാത്മനി വിചഷ്ടേമയി സർവാത്മൻ ജ്യോതിർ ജ്യോതിഷി സംയുതം. സ്വയം ജ്യോതിസ്സാണ് പരമാത്മാ എന്ന് പറയാറുണ്ട്. പരമാത്മാവിൻ്റെ ജ്യോതിസ്സാണ് എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്തയും ബാഹ്യദർശനങ്ങളും എല്ലാം തന്നെ ദ്രഷ്ടാവായിരിക്കുന്ന ആ ദൃഷ്ടൃ തേജസ്സിൽ ലയിച്ച് അമർന്ന് ഒന്നായിത്തീരുന്ന ഒരു നിലയിലെത്തിച്ചേരാം. ധ്യാനത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. നിങ്ങൾ രൂപം വെച്ച് തുടങ്ങിയോ അരൂപമായിട്ട് തുടങ്ങിയോ ആ ചോദ്യങ്ങളൊന്നും ഇവിടെ വരണില്ല. മനസ്സ് നിശ്ചിന്തമാവണം, നിശ്ചലമാവണം. ഉള്ളിലുള്ള പ്രകാശം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റണം. ആ പ്രകാശത്തിൽ മറ്റെല്ലാം ലയിച്ചില്ലാതെയാവുമാണ്. ധ്യാനേനേത്ഥം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ സംയാസ്യ അത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാഭ്രമ. ധ്യാനേന ഇത്ഥം സുതീവ്രേണ. ഈ ധ്യാനം സഹജമായി തീരണം. അതിൽ നല്ല തീവ്രതയും നമുക്കുണ്ടാവണം. ധ്യാനേനേത്ഥം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാഭ്രമ. ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ ഭക്തിയാണ് പറയുന്നത്, ഈശ്വര വിശ്വാസമാണ് ഭക്തി എന്നൊക്കെ പറഞ്ഞാലും അറിയാനുള്ള കാര്യങ്ങൾ എത്രയൊക്കെ സൂക്ഷ്മമായി വ്യക്തമായി പറയണമെന്നറിയോ കൃഷ്ണൻ? നിങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കണം. അതാണ് ഈ ഭാഗവതം വായിക്കണം, പഠിക്കണം, മനനം ചെയ്യണം എന്ന് പറയുന്നത്. ധ്യാനേന ഈ ധ്യാന പരിശീലനം കൊണ്ട് ഇത്ഥം ഇപ്രകാരം സുതീവ്രേണ
ആ ധ്യാനത്തിൽ നല്ല തീവ്രത വേണം. ഒരു ഭാഗത്ത് നാം പുഷ്പമെടുത്ത് പൂജ ചെയ്യുന്നു, മറുഭാഗത്ത് ജപങ്ങളും സ്തോത്രങ്ങളുമായി സ്തുതിക്കുന്നു, പിന്നെ ചിലപ്പോൾ വെറുതെ നാമങ്ങൾ സ്മരിക്കുന്നു. അതൊക്കെ വിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെ വിനിയോഗിച്ചുകൊണ്ട് ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രക്രിയയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. അവിടെ വേറെ ബാക്കിയുള്ള ഒരു ദ്രവ്യവും നമുക്കില്ല, ഒരു സഹായവുമില്ല. ഒരിടത്ത് അങ്ങോട്ട് ഇരിക്കുക, കണ്ണടയ്ക്കുക, കൈ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി മടിയിൽ വയ്ക്കുക, എന്നിട്ടോ ആ ഉൾ മനസ്സിനെ ഉൾ ബലം കൊണ്ട് തന്നെ വിനിയോഗിച്ച് ഒരു ഉൾ ധ്യാനം നടത്തി, ഉൾ മനസ്സിനെ ഉൾ ബലം കൊണ്ട് തന്നെ വിനിയോഗിച്ച് ഉൾ ധ്യാനം നടത്തി, ആ ധ്യാനത്തിൽ നമ്മുടെ മനസ്സ് നിയന്ത്രിതമായി, അവസാനം ചിന്തകളും ചിന്തിക്കുന്ന ചിന്തകനും മാത്രമായി, ആ ചിന്തകളെ എല്ലാറ്റിനെയും തുടച്ചു മാറ്റി, അപ്പോൾ ചിന്തകനും ഇല്ലാതെയായി, എല്ലാം അലിഞ്ഞ് ഒന്നായിത്തീരുന്ന ഒരു നിലയിൽ എത്തിച്ചേരുക. എത്ര വിശേഷപ്പെട്ടതാണ് നില ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതമാണ് ഇത് വിവരിക്കുന്നത്, ഭക്തിയുടെ ഭാഗമായി. സംയാ ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ. അപ്പോൾ ആ ഭക്തൻ പിന്നെ ഭക്തിയാൽ ഭക്തനല്ല, അയാൾ യോഗിയായി കഴിഞ്ഞു. എന്താ കാരണം? അനവധി ചിന്തകളെ തൊടുത്തുവിട്ട് ചിന്ത വേറെ, ചിന്തകൻ വേറെ, ചിന്തനം വേറെ എന്നിങ്ങനെ വ്യത്യാസ ബുദ്ധി രചിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സർവവിധ വ്യത്യാസങ്ങളെയും ലയിപ്പിച്ച് ചേർത്ത് ഒന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതാണ് യോഗാഭ്യാസം. അതിന് പരിശ്രമിക്കുന്നവൻ, ധ്യാനിക്കുന്ന ഭക്തൻ പിന്നെ യോഗിയല്ലേ? അപ്പോൾ ആ യോഗി എന്നാണ് അവിടെ പറയുന്നത്. യുഞ്ചതോ യോഗിനോ മനഃ, ആ യോഗിയുടെ മനസ്സ് ഭക്തൻ്റെ മനസ്സല്ല. സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാന ക്രിയാഭ്രമ. ദ്രവ്യം, ജ്ഞാനം, ക്രിയ, ഇത് മൂന്നെണ്ണ. ദ്രവ്യത്തിൽപ്പെട്ടതാണ് പാഞ്ചഭൗതികമായ പ്രപഞ്ചം. ജ്ഞാനം എന്ന് പറയുന്നതാണ് മനസ്സിലും ബുദ്ധിയിലും ഉള്ളത്. ഇനിയോ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥൂലമായ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, വാക്കുകൊണ്ട് ചെയ്യുന്നത്, നാവുകൊണ്ട്, മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും ഉള്ളത്. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും ഗമനങ്ങളും എല്ലാം തന്നെ നമുക്കൊരു ഭ്രമ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി പ്രവൃത്തി എന്നുള്ള ഒരു ഭ്രമമോ, അല്ല സംസാരം സംസാരം എന്നുള്ള ഭ്രമമോ, ചിന്താചിന്ത എന്നുള്ള ഭ്രമമോ, ഇതൊന്നും മനസ്സിലില്ലാതെ സത്യം നമുക്കങ്ങോട്ട് മനസ്സിലാവുക. ഇതെല്ലാം കൂടി ഇവിടെ കളിക്കുന്നത് ഒരൊറ്റ പ്രകാശവും ഒരൊറ്റ ഉള്ളുണർവുമാണ്, ശുദ്ധബോധമാണ് എന്ന് മനസ്സിലാക്കി സർവവിധത്തിലുള്ള ഭ്രമത്തെയും മനസ്സ് വിട്ടുകളയുന്നു. ഭ്രമമുക്തനായിത്തീരും. മുക്തിസ്കന്ധം എന്നാണ് ഈ സ്കന്ധത്തിന് പേര്. അപ്പോൾ മനസ്സ് മുക്തമായിത്തീരുന്നു, ഭ്രമമുക്തമാകുന്നു. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാഭ്രമ. ഈ ഭ്രമം മുഴുവനും നിർവാണമടയുന്നു എന്ന് ഒക്കെ ഇല്ലാതെയായിത്തീരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭക്തിയോഗത്തെ അങ്ങനെ പറഞ്ഞ് പരിസമാപിപ്പിച്ചു. തുടങ്ങിയത് എവിടെയാ? ഇപ്പം എവിടെ എത്തി? ഭ്രമമുക്തമായിത്തീരുന്നു മനസ്സ്. തുടങ്ങിയത് മഹാവിഷ്ണു ധ്യാനത്തിലൂടെയാണ്. അവിടുന്ന് എത്തിയതോ ഭ്രമമുക്തിയിലിരിക്കാം. ഇനി 15-ാമത്തെ അധ്യായം, അതിലാണ് മനസ്സിനെ ധ്യാനിപ്പിച്ച് ധ്യാനിപ്പിച്ച് നമുക്ക് എന്തെല്ലാം കഴിവുകളും സിദ്ധികളും നേടിയെടുക്കാം എന്ന് പറയുന്നു. സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്ഥൂല പ്രപഞ്ചത്തിലാണ്. ആ സ്ഥൂല പ്രപഞ്ചത്തിൽ ഇപ്പം നമ്മുടെ യോഗ്യത എന്താ? നമ്മുടെ യോഗ്യത ഒറ്റയ്ക്കൊറ്റയ്ക്കായാലും സമൂഹത്തിനോ രാജ്യത്തിനോ ആയാലും, ഒരു രാജ്യത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചാൽ, കൊല്ലങ്ങൾ മുൻപ് 1972 ഞാൻ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോയപ്പോൾ, അവിടെ അമേരിക്കയിൽ പോയി അരമേരിക്കയിൽ വളരെ ആകൃഷ്ടനായിരിക്കുന്ന ഒരാൾ പറയുക, നമ്മുടെ രാജ്യമോ അത് ഒരു പഴഞ്ചൻ രാജ്യ, ഒരു ബാർബറസ് കൺട്രിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതെന്താണോ അങ്ങനെ പറയുന്നത്? നാഗരികമാണ്, സയൻസും ടെക്നോളജിയും ഒക്കെ വേണം, ശാസ്ത്രം വേണം, ടെക്നോളജി വേണം, സാങ്കേതിക വിദ്യ വേണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല രാജ്യം നാഗരികമാണ്, നവീനമാണ്, പരിഷ്കൃതമാണെന്ന് പറയണമെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോളേ അയുള്ളൂ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അപകടം വരുമ്പോൾ നമുക്കത് സീൽ ചെയ്യാൻ വല്ലവരും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവരുടെ അഭിപ്രായം അതാണ്. അപ്പോൾ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ നിലയ്ക്ക് ശാസ്ത്രം പരിശോധിക്കുന്നത്. എന്നാൽ ഭാരതത്തിൻ്റെ വിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരമാണല്ലോ പ്രവർത്തിക്കുന്നത്, ഇന്ദ്രിയങ്ങളാണല്ലോ പ്രവർത്തിക്കുന്നത്,
ഈ ഇന്ദ്രിയങ്ങളെയും ശരീരങ്ങൾ ശരീരത്തെയും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഉൾച്ഛേദനയുണ്ട്. ആ ഉൾച്ഛേദനയെ ഉൾപ്രകടനമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസ്സിനെ മാത്രം വിനിയോഗിച്ച്, ബുദ്ധിയുടെ ബലത്താൽ മനസ്സിനെ വിനിയോഗിച്ച് പല തരത്തിലുള്ള ശക്തികളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അതിനാണ് യോഗസിദ്ധികൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് സയൻസും ടെക്നോളജിയാണ്. ബാഹ്യ വസ്തുക്കളെ ഉപയോഗിച്ച് പ്രത്യക്ഷമായി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ്. ഇവിടെ അതല്ല, ബാഹ്യത്തിനെ മുഴുവനും വിടും, നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സുണ്ട്. ആ മനസ്സിനെ ബുദ്ധിയുടെ ബലത്താൽ കെട്ടിപ്പിടിച്ച് നിയന്ത്രിച്ച് വിനിയോഗിച്ച് എന്തെല്ലാം യോഗ്യതകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അതിനാണ് അഷ്ടാദശ സിദ്ധി വർണ്ണന എന്ന ഇതിന് പേര്, ഈ അധ്യായത്തിന് 15-ാമത്തേതിന്. ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിനഃ മൈ ധാരയതശ്ചേത് ഉപതിഷ്ഠന്തി സിദ്ധയഃ. സിദ്ധികൾ പല വിധത്തിലുള്ള ആധ്യാത്മിക പ്രഭാവങ്ങൾ, ആധ്യാത്മിക യോഗ്യതകൾ, ആധ്യാത്മികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാവും. ആർക്ക്? ജിതേന്ദ്രിയസ്യ യുക്തസ്യ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളവൻ, യുക്തൻ, എല്ലാറ്റിനെയും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മനഃപ്രഭാവം കൊണ്ട് പിടിച്ചു കെട്ടി നിയന്ത്രിച്ച് ഒന്നായി അങ്ങനെ സംഗ്രഹിച്ച് നിർത്താൻ സാധിക്കുന്നവൻ. ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇരിക്കും, മനസ്സ് ഓടിപ്പോവില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചാവല്യം കാണിക്കില്ല, അങ്ങനെ ഒതുങ്ങി അങ്ങോട്ട് ഇരിക്കും. ഈ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ മനുഷ്യരെ എല്ലാ ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഡൽഹിയിൽ അടുത്ത കാലത്ത് നടന്നത്. എന്താ അതിന് കാരണം? നിയന്ത്രണമില്ലായ്മയാണ്. നിയന്ത്രണമില്ല. എന്നെപ്പോലെയാണ് ഇനിയൊരുത്തൻ. ഞാനൊരാളെ ഉപദ്രവിക്കരുത്. എൻ്റെ അസ്തിത്വം കൊണ്ട് വേറൊരാളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ഇടപെടരുത്. ഇത് മനുഷ്യനുള്ള പ്രാഥമിക നിയമവും വ്യവസ്ഥയും അച്ചടക്കവുമാണ്. അത് പറ്റാതെ നമ്മുടെ കണ്ണോ കാതോ ത്വക്കോ തൊലിയോ നമ്മളെ നിയന്ത്രിക്കാതെ, നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകാതെ അങ്ങോട്ട് പൊട്ടി പുറപ്പെടുക, അണുപൊട്ടി ഒലിക്കുന്ന മാതിരി അങ്ങനെ നിയന്ത്രിതം ആവണമല്ല. നിയന്ത്രണം പോകുമ്പോഴാണ്. അപ്പോൾ അധ്യാത്മ ജീവിതത്തിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജിതേന്ദ്രിയനാവണം, യുക്തനാകണം, ജിതശ്വാസനാകണം. യോഗി, യോഗി എന്ന് പറഞ്ഞാൽ ആരാ? തൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, തൻ്റെ വാക്ക് എന്ന് പറയുന്ന പ്രവൃത്തി, തൻ്റെ മനസ്സിൻ്റെ ചലനങ്ങൾ, ബുദ്ധിയുടെ ആലോചനകൾ, ഇതെല്ലാം മംഗളകരമായി പരോപദ്രവത്തിൽ സ്വല്പമെങ്കിലും ഇടപെടാതെ പരോപകാരപ്രദമാക്കി തന്നെ ഒരു മംഗളമൂർത്തിയാക്കി തീർക്കുന്നതാണ് എല്ലാറ്റിൻ്റെയും ലക്ഷ്യം. അപ്പോൾ ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിനഃ, ആ യോഗിയെ വർണ്ണിക്കുകയാണ്. ഇന്ദ്രിയങ്ങളിൽ ജയം, മനസ്സിൽ ജയം, ശ്വാസത്തിൽ, ബ്രീതിങ്ങിൽ ജയം, ഇതെല്ലാമുള്ള യോഗിക്ക് മൈ ധാരയതശ്ചേതഃ. ഇങ്ങനെ ജിതേന്ദ്രിയനായി, ജിതചിത്തനായി എന്നെക്കുറിച്ച് ധ്യാനിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ യോഗി ഉപതിഷ്ഠന്തി സിദ്ധയ, പല വിധത്തിലുള്ള സിദ്ധികളും ആധ്യാത്മിക പ്രഭാവങ്ങളും അദ്ദേഹത്തിൽ ഇറങ്ങി അങ്ങോട്ട് വരുമത്രേ. നിർഗുണേ ബ്രഹ്മണിമൈ ധാരയൻ വിശദം മനഃ പരമാനന്ദമാപ്നോതി എത്ര കാമോ അവസീയതേ. സിദ്ധികൾ പലതും ഉണ്ടാവാം. അണിമ മഹിമ ചെയ്വ എന്ന് പറഞ്ഞ് അഷ്ടസിദ്ധികളെപ്പറ്റി പറയുന്നു. ഈ സിദ്ധികളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വിശേഷപ്പെട്ട പ്രഭാവം എന്താ മനുഷ്യന് എന്ന് ചോദിച്ചാൽ എന്താ? എത്ര കാമോവസീയതേ, ഒരു വിധത്തിലും ആഗ്രഹമില്ലാതിരിക്കുക. ആഗ്രഹിക്കണത് എപ്പോഴാണ്? അപൂർണത കൊണ്ടാണ്. എനിക്ക് ഇപ്പോൾ ഉള്ള നില തൃപ്തികരമല്ല, ഞാൻ തൃപ്തനല്ല. എൻ്റെ തൃപ്തിക്ക് വേണ്ടി എനിക്കൊരു ആനയെ വേണം, ഒരു ഒട്ടകത്തിന് വേണം, വലിയ ഒരു മാളിക വേണം, നല്ല ഒരു കൃഷി അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ ഒരു വ്യവസായം വേണം. ഇങ്ങനെ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് തൃപ്തിക്ക് വേണ്ടി പലതും നാം ആവശ്യപ്പെടുന്നത്. അതിന് പകരം നിർഗുണേ ബ്രഹ്മണിമൈ ധാരയൻ വിശദം മനഃ, ഈ എല്ലാം ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്തിൻ്റെ പ്രഭാവത്താലാണോ, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണോ സർവ്വതും രചിച്ചിട്ടുള്ള ആ പ്രഭാവം, ആ പ്രഭാവത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കൂ, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യൂ, അതിനെ ആലോചിച്ച് വിമർശിച്ചു നോക്കൂ. നമ്മളൊരു 1000 ടൺ സ്വർണത്തിനെ പറ്റിയിട്ടല്ല അഭിലഷിക്കുന്നത്. നമ്മുടെ അഭിലാഷം ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചം മുഴുവനും എവിടുന്ന് നിർഗളിച്ചുവോ ആ ഉറവിടത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. അതാണ് നിർഗുണ ബ്രഹ്മം. അപ്പം നിർഗുണേ ബ്രഹ്മണി മയി, മയി എന്ന് പറഞ്ഞാൽ ഞാൻ. വാസ്തവത്തിൽ കൃഷ്ണൻ പറയുകയാണ്, ഈ ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ?
നിർഗുണ ബ്രഹ്മമാണ് ഭഗവാൻ. ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം ആ ഭഗവാനിൽ ധാരയൻ വിശദം മനഃ, മനസ്സ് അതിൽ വിശദമായി ധാരണ ചെയ്യട്ടെ. ഇപ്പം മുമ്പ് പറഞ്ഞത് എന്താ, ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ശരീരം മുഴുവനും ധ്യാനിച്ച് അവസാനം ആ പുഞ്ചിരി തൂകുന്ന മുഖത്തിൽ മാത്രമാകട്ടെ ശ്രദ്ധ, എന്നിട്ടോ അവിടുന്ന് എടുത്ത് ആകാശത്തിലേക്ക് പ്രയോഗിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ പറയുന്നത് വേറെയാണ്, നിർഗുണ ബ്രഹ്മമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി മനസ്സിനെ എന്നിൽ വേണ്ടതുപോലെ വ്യക്തമായി ധരിപ്പിച്ച് ഘടിപ്പിച്ച് നിർത്താൻ സാധിക്കുമെങ്കിൽ പരമാനന്ദമാപ്നോദീ. പോരെ, നിങ്ങൾക്ക് പരമാനന്ദം കൈവരിക്കുന്നു ആൾ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവസാനം കിട്ടാൻ പോകുന്നത് എന്താ, നേട്ടമെന്താ, പരമാനന്ദം. ആ അനുഭവം എവിടെയാ, മൂക്കിൻ്റെ തുമ്പത്തോ വിരലിൻ്റെ തുമ്പത്തോ അല്ല, അത് ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആനന്ദാനുഭവം ഉണ്ടാവുക. സർവ അനുഭവങ്ങളും മനസ്ഥലത്തിലാണ്, ഉള്ളിലാണ്. അവിടെ പരമാനന്ദം അനുഭവിക്കുന്നു അത്രേ. ആ പരമാനന്ദം അനുഭവിക്കുമ്പോൾ എത്ര കാമോ അവസീയതേ, അവിടെ ഒരാഗ്രഹത്തിനും പിന്നെ സ്ഥാനമില്ല. എല്ലാ ആഗ്രഹങ്ങളും അന്തം ആ മുടിവിലെത്തിച്ചേരണു, അവിടെ പിന്നെ ഒരു ചോദ്യമേ വരുന്നില്ല. യഥാസങ്കൽപ്പയേത് ബുദ്ധ്യാ യഥാവാ മത്പരപ്പുമാൻ മൈ സത്യേ മനോ യുഞ്ചൻ തഥാതത് സമുപാഷ്ണുതേ. ഈ സിദ്ധി സിദ്ധി എന്ന് പറഞ്ഞ് ഭക്തൻ പ്രത്യേകമായ ഒരു അഭ്യാസമോ ഒരു അനുഷ്ഠാനമോ അനുവർത്തിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ സർവസ്രഷ്ടാവാണ്, അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം നിർഗളിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉറവിടമായിരിക്കുന്ന ഈശ്വരനെ ഭക്തിരൂപത്തിൽ, സ്നേഹരൂപത്തിൽ, ആശ്രയരൂപത്തിൽ, താദാത്മ്യരൂപത്തിൽ മനസ്സിൽ നിർത്തുന്നവരാരോ അവർക്ക് യഥാസങ്കൽപ്പയേത് ബുദ്ധ്യാ യഥാവാ മത്പരപ്പുമാൻ, ആ ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തോന്നി എന്നുണ്ടെങ്കിൽ പോലും അത് നിറവേറിക്കോളുന്ന, അതിന് പ്രത്യേക പിന്നെ ഒരു സിദ്ധിയും പരിശ്രമവും ആവശ്യമില്ല. മൈ സത്യേ മനോയുഞ്ചൻ, മനസ്സിനെ എന്നിൽ സദാ നിലനിർത്തണം, നിലനിർത്തണം, നിലനിർത്തണം. ഞാനോ സർവകാരണമാണ്, സർവാധാരമാണ്, സർവത്തിനും ആലംബമാണ്, സർവാധിഷ്ഠാനമാണ്. അങ്ങനെ ആയാൽ തഥാ തത്സമുപാഷ്ണുതേ, മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ആശയോ ആവശ്യമോ ഉണ്ടായാൽ ആ ആവശ്യം നിറവേറാതെ ഇരിക്കില്ല. ആ ഭക്തിയുടെ വൈഭവ പറയണത്, ലോകത്തിൽ ശ്രേയസ്സിനുള്ള മാർഗങ്ങൾ എത്രയുണ്ട്, അതെല്ലാം ഒരുപോലെയോ അതോ ഏതെങ്കിലും ഒന്നിന് വിശേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശേഷമുണ്ട്. അതാണ് ഈശ്വരനോട് തോന്നുന്ന ഭക്തിയും തന്മൂലമുള്ള നേട്ടവും. ഒരു ഭാഗത്ത് പല വിധത്തിലുള്ള സിദ്ധിയുണ്ട്, യോഗസിദ്ധിയുണ്ട് എന്ന് പറഞ്ഞാലും കൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നത് എന്താ, എന്നെക്കുറിച്ച് പൂർണ്ണമായി ആലോചിച്ച് എന്നെ എല്ലാറ്റിനുമുള്ള ഹേതുവായും ആധാരമായും അധിഷ്ഠാനമായും കാണുന്ന ആ ഭക്ത മനസ്സുണ്ടല്ലോ, അതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഞാൻ നിറവേറ്റി കൊടുക്കും, അതിന് പ്രത്യേക പ്രേരണ ആവശ്യമില്ല, പ്രയത്നമില്ല എന്ന. തഥാ തസ്സമുപാഷ്ണുതേ ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനോ മുനേഹ മദ്ധാരണാം ധാരയതഃ കാ സാ സിദ്ധി സുദുർലഭ. ഞാൻ എന്തിനാണ് ഇത് പറയണത്, നിങ്ങൾക്ക് ഭക്തി മാത്രം മതി എന്ന് ഉറപ്പിക്കാൻ, വേറെ ഒരു സാധനവും ആവശ്യമില്ല. ഭക്തിയാണ് കാമധേനു, ഭക്തി കൊണ്ട് നിങ്ങൾക്ക് ആ വലിയ നിധി കിട്ടും. ആ നിധിയിൽ നിന്ന് കിട്ടാത്തതൊന്നുമില്ല, അതിങ്ങനെ കുലിക്കാൽ മതി, നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും. എല്ലാ വിധത്തിലുള്ള ഫലങ്ങളും ഒരു ചെടിയിൽ നിന്നോ വൃക്ഷത്തിൽ നിന്നോ കിട്ടുന്നുണ്ടെങ്കിൽ കാമധേനു പോലെ ആയാൽ പിന്നെ എന്താ നിങ്ങൾക്ക് ആവശ്യം. ഭക്തി അങ്ങനെയൊന്നാണ്. ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനോ മുനേഹ, എത്ര ജിതേന്ദ്രിയനായാലും എത്ര ദാന്തനായാലും പ്രാണായാമം എത്ര എടുത്തുള്ളവനായാലും മദ്ധാരണാം ധാരയതഃ, എന്നെക്കുറിച്ച് ധാരണ വേണം. ധാരണയും ധ്യാനവും ഒക്കെ എന്നെക്കുറിച്ചാവണം. ഞാൻ ആരാ, എല്ലാറ്റിനും ഉറവിടം, എല്ലാറ്റിൻ്റെയും ഹേതു, എല്ലാറ്റിനും ആശ്രയം, എല്ലാറ്റിൻ്റെയും പ്രളയഹേതു, അങ്ങനെ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന എന്നെ മനസ്സിൽ ധരിക്കുകയാണെങ്കിലോ കാ സാ സിദ്ധി സുദുർലഭ, അദ്ദേഹത്തിന് കൈവരിക്കാനോ കിട്ടാനോ പറ്റാത്തതായ സിദ്ധി എന്താണുള്ളത്, എവിടെയാണ് ഉള്ളത്, ഒന്നും തന്നെയില്ല. സർവാസാമഭിസിദ്ധീനാം ഹേതു പതിരഹം പ്രഭുഹു അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. സർവാസാം അഭിസിദ്ധീനാം ഹേതു പതിരഹം പ്രഭുഹു, ഭക്തിയുള്ളവനെ ഭക്തനെ
എല്ലാ കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ദാ പറയുന്നു കൃഷ്ണൻ, സർവാസാം അഭിസിദ്ധീനാം, എല്ലാ തരത്തിലുള്ള സിദ്ധികൾക്കും ഹേതുഹു കാരണം പതിഹി, അതിൻ്റെ എല്ലാറ്റിൻ്റെയും ദാതാ പ്രഭു ഞാനാണ്. എന്നിൽ നിന്ന് ഇവിടെ ലോകം മുഴുവനും ഉണ്ടായിട്ടുള്ളൂ. ലോകത്തിൻ്റെ ഉള്ളിലുള്ളതാണോ നിങ്ങൾ പറയുന്ന സിദ്ധികൾ മുഴുവനും? അപ്പോൾ വിശ്വം മുഴുവനും ഉത്പത്തിയായത് എവിടുന്നോ അവിടെ എല്ലാറ്റിനും കാരണമായിട്ടുള്ളതാണ്. സർവാസാം അഭിസിദ്ധീനാം ഹേതുഹു പതിരഹം പ്രഭു, അഹം യോഗസ്യ സാഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനാം. ഞാനാണ് യോഗത്തിനും സാഖ്യത്തിനും ധർമ്മത്തിനും എല്ലാറ്റിനും നിദാനം ഞാനാണ്. അപ്പോൾ എന്നെ ഭജിക്കുന്നവർക്ക് പിന്നെ പ്രത്യേക ഒരു സിദ്ധിയുടെ ചോദ്യം വരുന്നില്ല. ആ ഭക്തി കൊണ്ട് തന്നെ എല്ലാം നല്ല പോലെ കിട്ടിക്കോളുന്നു. കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിർ ജായതേ തത്ര തത്ര പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹ ഇവ സർവേ പ്രവിധീയന്തി കാമാഃ. മുണ്ടകോപനിഷത്തിലെ ഒരു ശ്ലോകമാണ്. കാമാന്യഃ കാമയതേ മന്യമാനഃ സ കാമഭിർ ജായതേ തത്ര തത്ര. നിങ്ങളൊരാഗ്രഹം പുലർത്തി, അതിനെ ചൊല്ലി പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു, അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാം, മറ്റ് ലോകങ്ങൾ കിട്ടാം. ഇതൊക്കെ അങ്ങനെ ചെയ്യണതാണ്. നേരെ മറിച്ച് ഇതേ പ്രവൃത്തി ഈ ചില്ലറയോ പലതോ ആയിട്ടുള്ള ലാഭം വേണ്ട എന്ന് വിചാരിച്ച് ആത്മലാഭത്തിന് വേണ്ടി ഈ പ്രയത്നം നിങ്ങൾ തിരിച്ചു എന്നിരിക്കട്ടെ. പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു, ആത്മാവിനെ അറിഞ്ഞു ആത്മാവിലേക്ക് തിരിച്ചു ആ മനസ്സിനെ എന്നുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉറവിടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അവിടെ ചെന്ന് പെട്ടാലോ ഇഹ ഇവ സർവേ പ്രവിലീയന്തി കാമാഹ, ഒരു തരത്തിലുള്ള ആശയും അവിടെ അവശേഷിക്കില്ലത്രേ. എല്ലാ ആശയും എന്തിനു വേണ്ടിയാ? സന്തോഷത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയാ. ആ സന്തോഷ സൗഭാഗ്യങ്ങൾ സ്വയം ആത്മാവിൽ നിന്ന് ഉൾ ഉണർവിൽ നിന്ന് തന്നെ ശുദ്ധബോധത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ബാക്കിയൊക്കെ അനാവശ്യമായി തീരുന്നു. അഹമാത്മാ അന്തരോ ബാഹ്യോ അനാവൃത സർവദേഹിനാം യഥാ ഭൂതാനി ഭൂതേഷു ബഹിരന്ത സ്വയം തഥാ. അങ്ങനെയുള്ള ഞാൻ അപ്രാപ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അഹമാത്മാ അന്തരോ ബാഹ്യോ, നിങ്ങൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈശ്വരനെയാണ്. അപ്പോൾ ഈ ഈശ്വരൻ പുറമെയോ വിദൂരസ്ഥനോ അതോ ഏറ്റവും സമീപസ്ഥനോ എന്ന് നിങ്ങൾ മറുപടി പറയണം. അറിവില്ലാതെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. അഹം ആത്മാ അന്തരോ ബാഹ്യോ, ഞാൻ വാസ്തവത്തിൽ ആത്മാവാണ്. ആത്മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മ. ആ ആത്മാവാണ് ഞാൻ. അനാവൃത സർവദേഹിനാം, സർവദേഹികളിലുമുണ്ട്. എന്നെ മൂടാനോ പൊത്താനോ ചുറ്റിത്തിരിക്കാനോ മറയ്ക്കാനോ ലോകത്തിലൊന്നുമില്ല. സൂര്യചന്ദ്രന്മാർക്ക് വേണമെങ്കിൽ ഗ്രഹണം വന്നു എന്ന് പറയാം, എനിക്കൊരു ഗ്രഹണവും ഇല്ല, എന്നെ മറക്കില്ല. നിങ്ങളുടെ കണ്ണിലൂടെ കാതിലൂടെ കയ്യിലൂടെ വാക്കിലൂടെ ചിന്തകളിലൂടെ ആലോചനയിലൂടെ ഉറക്കത്തിലൂടെ സ്വപ്നത്തിലൂടെ ഉണർന്നിരിക്കലിലൂടെ എല്ലാറ്റിലൂടെയും പ്രകടമാകുന്നത് ഞാനാണ്. അങ്ങനെയുള്ള എന്നെ വിട്ടുകളയ സാധ്യമല്ല. അനാവൃതനാണ് ഞാൻ. സർവദേഹിനാം യഥാഭൂതാനി ഭൂതേഷു ബഹിരന്തഃ സ്വയം തഥാ. ഈ ലോകത്തിൽ പല ജീവജാലങ്ങളും വസ്തുക്കളുമുണ്ട്. പല ജീവജാലങ്ങളും വസ്തുക്കളും ഈ ലോകത്തിലുണ്ട്. അതിലെല്ലാറ്റിലും പഞ്ചഭൂതങ്ങളില്ലേ? അതുപോലെ പഞ്ചഭൂതങ്ങൾ ഉള്ളതുപോലെയാണ് സർവദിക്കിലും ഞാൻ നിറഞ്ഞിരിക്കുന്നത്. യഥാഭൂതാനി ഭൂതേഷു ബഹിരന്തഃ സ്വയം തഥാ. അതുപോലെയാണ് ഞാൻ എല്ലാ ജീവജാലങ്ങളിലും എല്ലാറ്റിലും പ്രകാശിക്കുന്നത്, ഉള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞിരുന്നു കൊണ്ട്. അഹമാത്മാന്തരോ ബാഹ്യോ അനാവൃത സർവദേഹിനാം യഥാഭൂതാനി ഭൂതേഷു ബഹിരന്തസ്വയം തഥാ. 15-ാമത്തെ അധ്യായം കഴിഞ്ഞു. യോഗസിദ്ധികളാണ് വിഷയം. അതിലെ എല്ലാ തരത്തിലുള്ള സിദ്ധികളും ഉണ്ടെങ്കിലും ഏറ്റവും നല്ല സിദ്ധിപ്രദം എന്താണ്? ഭക്തിയാണ് എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. ഇനി ഭഗവാന്റെ വിഭൂതിയെ വർണ്ണിക്കുന്നതാണ്. നമ്മുടെ ഭഗവത്ഗീതയിലുണ്ട് വിശ്വരൂപ വർണ്ണനം. എല്ലാം ആയിത്തീരുന്നത് എങ്ങനെയാ ലോകത്തിൽ, അതൊക്കെ വർണ്ണിക്കുന്നത്. അതുപോലെ ഇവിടെയും വർണ്ണനയുണ്ട്. ഉദ്ധവൻ ചോദിക്കുന്നു, യേഷു യേഷു ജഭാവേഷു ഭക്തിയാത്വാം പരമർഷയ ഉപാസീനാഹ പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ.
ഉദ്ധവന്റെ ഒരു ചോദ്യത്തോട് കൂടിയാണ് 16ാം അധ്യായം തുടങ്ങുന്നത്. ആ ചോദ്യം വളരെ വിശേഷപ്പെട്ടതാ. അത് നമുക്ക് പല ഉത്തരങ്ങളും പറയുന്ന ഒരു ചോദ്യമാണ്. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർഷയഃ ഉപാസീനാഃ പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. യേഷു യേഷു ച ഭാവേഷു, ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെയാന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും ഈ ലോകത്തിൽ എന്തും കണ്ടിട്ട് ഈശ്വരനാണെന്ന് തോന്നുന്നവരുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ പ്രത്യേക ഒരു ക്ഷേത്രത്തിൽ പ്രത്യേക ഒരു ബിംബത്തിനെ ഉണ്ടാക്കി അതിന് പ്രത്യേക ഉപാസനാ മാർഗങ്ങളും പൂജാവിധികളും നിശ്ചയിച്ച് പ്രത്യേക നിവേദ്യാദികളൊക്കെ ഉണ്ടാക്കി പോകുന്നത്. എല്ലാം ഈശ്വരനാണ്, കാണുന്നതൊക്കെ ഈശ്വരൻ എന്ന് വെച്ചാൽ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോണു? അപ്പം എല്ലാം ഈശ്വരനാണ് എന്നുള്ളൊരു തോന്നൽ മനുഷ്യന് പെട്ടെന്ന് വരില്ല. അപ്പം നാം അധിവസിക്കുന്ന ലോകത്തിൽ ദൃശ്യ സമുച്ചയമാണ്. അതിൻ്റെ ഉള്ളിൽ ഏതെല്ലാമാണ് വിശേഷ ദിവ്യത്വമുള്ളത് എന്ന് പറയുമ്പോൾ, ഇന്നത് പ്രത്യേകം എന്ന് പറയുമ്പോൾ, അത് അന്വേഷിച്ച് ചെല്ലാനും അതിനെ ആരാധിക്കാനും ആദരിക്കാനും മനസ്സിന് തോന്നും, അല്ലെങ്കിൽ തോന്നില്ല. ഇതൊരു സൈക്കോളജിക്കൽ നിർബന്ധമാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു നിർബന്ധമാണത്. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, യേഷു യേഷു ച ഭാവേഷു ഭക്ത്യ ത്വാം പരമർഷയ. മഹർഷിമാരുണ്ടല്ലോ, അതും ക്രാന്തദർശികൾ, ധ്യാനത്തിലും സമാധിയിലും സൂക്ഷ്മമായിരിക്കുന്ന തത്വം വിചാരം ചെയ്ത് ശരിയായ നിഗമനങ്ങളിലെത്താൻ പറ്റുന്ന സാഖ്യകേസരികളുണ്ടല്ലോ, അങ്ങനെയുള്ള പരമഋഷികൾ യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം ഉപാസീനാഹ പ്രപദ്യന്തേ. അവർ ഏതേത് ഭാവങ്ങളിലാണ്, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ്റെ വിലാസം തന്നെ, ആ വിലാസത്തിൽ ഏതേത് പ്രത്യേക ഇടങ്ങളോ സ്ഥാനങ്ങളോ വസ്തുവകകളോ ആണ് അങ്ങയെപ്പറ്റി ആലോചിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റിയത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പുഴകളുണ്ട്, എല്ലാ പുഴകളെയും കണ്ടാൽ ഒരുപോലെ ദിവ്യമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പുഴയും ദിവ്യ, ആരും അങ്ങോട്ട് പോവില്ല. നേരെ മറിച്ച് ഗംഗാനദി ദിവ്യമാണെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് പിടിച്ച് ഗംഗയുടെ അടുക്കിലേക്ക് ചെല്ലും. എല്ലാമാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കും പോവില്ല. ഇപ്പോൾ ഈശ്വരൻ സർവ്വദിക്കിലും നിറഞ്ഞിരിക്കണമെന്ന് എല്ലാവരും പറയും. അതുകൊണ്ടോ എന്താ കാര്യം, ഒരു സ്ഥലത്തും കാണാൻ പറ്റുന്നില്ല. അപ്പം ചില പ്രത്യേക ചില വഴി വക, അതാണ് ഇവിടെ പറയണത്. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർഷയ ഉപാസീനാഹ പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. ഏതേത് പ്രത്യേക ഭാവങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അവരുടെ മനസ്സിൽ അങ്ങയുടെ ദിവ്യത്വം കൂടുതൽ തെളിഞ്ഞ് ശക്തമായി പ്രകാശിച്ചു കാണുന്നത്, തന്മൂലം അവർ ഉദ്ദേശിക്കുന്ന ജീവിത സിദ്ധി അവർക്ക് കിട്ടുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അപ്പോഴാണ് കൃഷ്ണൻ വിശദമായി മറുപടി പറയുന്നത്. അഹമാത്മോദ്ധവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര അഹം സർവാണി ഭൂതാനി തേഷാം സ്ഥിത്യുദ്ഭവാപ്യയ. വാസ്തവത്തിൽ ഞാൻ ആരാ? അഹമാത്മാ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ആദ്യത്തെ മറുപടിയാണ് പറയണത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. വിശ്വരൂപം ഒന്ന് വർണ്ണിച്ചു തരൂ എന്നിങ്ങോട്ട് പറഞ്ഞപ്പോൾ പറയാണ്, ഞാൻ എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായി ഞാൻ എന്ന വാക്കിന് ആധാരമായിരിക്കുന്നവനാണ്, എല്ലാവരുടെയും ആശയം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ളവനാണ്. ഇവിടെ അതന്നെയാണ് പറയണത്, അഹമാത്മോദ്ധവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര, ഞാൻ എല്ലാവരുടെയും അന്തരാത്മാവാണ്, സർവഭൂതങ്ങളുടെയും സുഹൃത്താണ്, ഹിതകാര്യ ശുഭകാംക്ഷിയാണ്, ഈശ്വരനാണ്. പലരും ഭക്തന്മാർ കൂടി ചോദിക്കും, എല്ലാവരിലും വെച്ച് ഈശ്വരൻ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചതെന്ന്? ഈശ്വരൻ ശിക്ഷിക്കാനുള്ളവനേ അല്ല, രക്ഷിക്കാനുള്ളവനാണ്. പിന്നെ മനുഷ്യർ പറയണത് എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു എന്ന്? ഈ പറച്ചിലിന് വല്ല അർത്ഥമുണ്ടോ? വായിക്കട്ടെ എന്ന് ഒരു ഭാഗവതം, വെറുതെ ഇരുന്നാൽ നന്നാവില്ല, എടുക്കട്ടെ വായിക്കട്ടെ. സുഹൃദീശ്വര എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരുടെയും സുഹൃത്താണ് ഞാൻ. അച്ഛനമ്മമാർക്ക് ഞാൻ മക്കൾക്ക് എത്ര നല്ലത് ചെയ്യോ അത്ര നല്ലത് ചെയ്യാൻ അച്ഛനമ്മമാർക്ക് അറിയൂല, അവർ ചെയ്യൂല. സർവ്വ ആൾക്കാരുടെയും സുഹൃത്തും ഹിതകാരിയും ഞാനാണ്, ഈശ്വരനുമാണ്. എനിക്ക് വേണ്ടത്ര ശക്തിയുണ്ട്, എൻ്റെ അധീനത്തിലാണ് സർവ്വതും. അഹം സർവാണി ഭൂതാനി, ഈ ലോകത്തിൽ കാണുന്ന ഭൂതങ്ങൾ മുഴുവനും ഞാനാണ്. തേഷാം സ്ഥിതി ഉദ്ഭവാപ്യയ, ആദ്യമായിട്ട് അവ നിലനിൽക്കുന്നത് എന്നിലാണ്, അവരുടെ ഉറവിടവും ഞാനാണ്.
ഇനി ലയിച്ചവരെ എവിടെ പോണു അതും എന്നിലാണ് അപ്പോൾ ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല ഞാൻ തന്നെയാണ് സർവ്വതിനും ആധാരം വാസുദേവോ ഭഗവതാം ത്വം തു ഭാഗവതേഷ്വഹം അങ്ങനെ ആയാലും ചില ചില കാര്യങ്ങളൊക്കെ വിശേഷവകകളായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വാസുദേവോ ഭഗവതാം ഇവിടെ അനവധി ഈശ്വരന്മാരെ കുറിച്ച് പറയാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായത് അതിൽ വാസുദേവ വസുദേവന് പുത്രനായി ജനിച്ചു അതിൻ്റെ പേരിലാണ് വാസുദേവൻ എന്നുള്ള പേര് അപ്പോൾ ഭഗവാന്മാരിൽ വച്ച് ഈശ്വരന്മാരിൽ വച്ച് ഏറ്റവും വിശേഷപ്പെട്ടവനാണ് വാസുദേവൻ കൃഷ്ണൻ അതാണ് കൃഷ്ണൻ ഇന്നും ഇത്ര വലിയ പ്രസിദ്ധിയും പ്രശസ്തിയും ഉള്ളത് വാസുദേവോ ഭഗവതാം ത്വം തു ഭാഗവതേഷ്വഹം അനവധി ഭക്തന്മാരുണ്ട് ആ ഭക്തന്മാരിലെല്ലാം വച്ച് ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷഭക്തനാണ് ആർക്കാ ഇത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ഭഗവാന്റെ കൂടെ നരഹരി പ്രത്യക്ഷപ്പെട്ടു എവിടെ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ തൂണലും ഉണ്ടോ നിൻ്റെ ഹരി എന്നൊരു ചോദ്യമാണ് ഉണ്ടെന്ന് കൂസലില്ലാതെ ആ കൊച്ചുകുട്ടി പറഞ്ഞു അപ്പോൾ പിന്നെ കൊച്ചുകുട്ടിയുടെ കഴുത്തിറക്കാനുള്ള പുറപ്പാട് എന്താ ഈ തൂണിൻ്റെ വടക്ക് ആ വെല്ലുവിളിയെ നേരിടാനുള്ള പോക്കായി എന്നിട്ട് അവിടെ ഒരു ഇടി അങ്ങോട്ട് കൊടുത്തപ്പോൾ നരഹരി പുറത്തു വന്നു നരഹരിയാണ് പുറത്തു വന്നത് ആ നരഹരിയുടെ രൂപം വളരെ ഭയാനകമായിരുന്നു ഭയങ്കരം ഹിരണ്യകശിപുവിൻ്റെ വധം കഴിഞ്ഞതിന് ശേഷം സിംഹാസനത്തിലാണ് ചെന്നിരുന്നത് ദീർഘശ്വാസം ആ കുടലെടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട് എന്നിട്ടിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ആ നരഹരിയുടെ അടുത്ത് പോവാൻ മഹാലക്ഷ്മി പോലും തയ്യാറായില്ല എന്നാണ് പറയണത് ഇതൊന്ന് സമാധാനിപ്പിക്കണമല്ലോ ഈ ഉഗ്രമൂർത്തിയെ അപ്പോൾ മഹാലക്ഷ്മി ആരാ സഹധർമ്മിണിയ മഹാവിഷ്ണുവിൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന മഹാലക്ഷ്മിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പൊക്കൂടെ സമാധാനിപ്പിച്ചൂടെ അവർ പറഞ്ഞു നല്ല കാലത്ത് ഞാൻ പോവാം പൊല്ലാത്ത സമയത്ത് ഞാനില്ല നല്ല രൂപമാണെങ്കിൽ പോവാ ഇത് ഉഗ്രമൂർത്തിയാണ് അതിൻ്റെ അടുത്ത് പോയാൽ എന്നെ മിഴിച്ചൊന്ന് നോക്കിയാൽ ഞാൻ തന്നെ ഭസ്മായിക്കളയുന്നത് സഹധർമ്മിണിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഉണ്ടാവേണ്ട ആളാണ് ആ ആളാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ മഹാലക്ഷ്മി ആയാൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം ഒരു കനത്ത സാന്ദ്രമായ സഹവാസം ഈശ്വരനോട് കൂടി ഉണ്ടാവില്ല നേരെ മറിച്ച് ഉദ്ധവനോ എവിടെ കൃഷ്ണൻ പോകുമ്പോഴും കൂട്ടിക്കൊണ്ടുപോകും എന്ത് വേണമെങ്കിൽ ചോദിക്കും പറയും ഒക്കെ ഉണ്ടവിടെ അതാണ് പറയുന്നത് ഭക്തന്മാരിൽ വച്ച് ഭാഗവതേഷു അഹം ത്വം തൂ ഭാഗവതന്മാരിൽ വെച്ച് ഞാൻ ഉദ്ധവനാണ് ഏറ്റവും ഉത്തമം കിം പുരുഷാണാം ഹനുമാൻ കിം പുരുഷന്മാരിൽ വെച്ച് ഹനുമാൻ വിദ്യാധ്രാണാം സുദർശന വിദ്യാധരന്മാരിൽ വെച്ച് സുദർശനൻ സംഖ്യാനാം പരമാണൂനാം കാലേന ക്രിയതേമയ ന തഥാമേ വിഭൂതീനാം സൃജതോ അണ്ടാനി കോടിശ സംഖ്യാനാം പരമാണൂനാം കാലേന ക്രിയതേമയ ഈ ലോകത്തിൽ പരമാണുക്കൾ എത്രയുണ്ടോ അത് മുഴുവനും എണ്ണി 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 ഒരു കാലത്ത് നമുക്കത് ഒടുക്കി അവസാനിച്ച് പറയാം ഇത്ര എണ്ണമാണെന്ന് പറയാൻ സാധിച്ചു എന്ന് വരും പക്ഷേ ന തഥാമേ വിഭൂതീനാം എൻ്റെ വിശേഷവകകളും വിശേഷ വസ്തുവകകളും വിശേഷ സംഭവങ്ങളും ഞാൻ വിശേഷമായിട്ട് ആയിത്തീരുന്നതുണ്ടല്ലോ അതിനെ കണക്കാക്കാൻ ഒരു വഴിയില്ല എന്ന് ന തഥാമേ വിഭൂതീനാം സൃജതോ അണ്ടാനികോടിശ ഈ ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുട്ട പോലെ ഒരു സാധനമാണ് ഉരുണ്ടതാ സ്ഫിയർ പോലെ അങ്ങനെ ബ്രഹ്മാണ്ടങ്ങളെ കോടി കോടിക്കണക്കിന് ഉണ്ടാക്കുന്ന ഞാൻ എൻ്റെ വിഭൂതി ഒരിക്കലും എണ്ണിയൊടുക്കാൻ പറ്റില്ല സമുദ്രക്കരയിലുള്ള മണൽത്തരി എണ്ണിയൊടുക്കാൻ സാധിച്ചാലും ഭഗവാന്റെ വിഭൂതികളുണ്ടല്ലോ വിശേഷപ്രഭാവങ്ങൾ അതൊരിക്കലും എണ്ണി തീർക്കാൻ പറ്റില്ല അപ്പോൾ എന്തു വേണം ആ വഴിക്ക് ഒന്നും തിരിയണ്ട പ്രത്യേകം പ്രത്യേകം എന്ന് പറഞ്ഞ് പുറത്ത് നിങ്ങൾ നോക്കേണ്ട ഒരവസാനവുമില്ല വാചം യച്ഛ മനോ യച്ഛ പ്രാണാന് യച്ഛേന്ദ്രിയാണിച്ച ആത്മാനം ആത്മന യച്ഛ ന ഭൂയ കൽപ്പസേധ്വനേ കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ എന്ത് കേൾക്കുമ്പോഴും അതിൽ നിന്ന് തനിക്കുള്ള പാഠം എന്താന്ന് ആലോചിക്കണം എന്തൊക്കെയാണ് വിശേഷ വിഭൂതികളെന്ന് ചോദിച്ചതിന് മറുപടിയാണ് എൻ്റെ വിഭൂതികൾക്ക് കയ്യും കണക്കുമില്ല എണ്ണിയൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തു വേണം ഒരു വിഭൂതിയെയും അന്വേഷിച്ച് നിങ്ങൾ ചെല്ലണ്ടാന്ന് ആദ്യം പറഞ്ഞുവല്ലോ അഹമാത്മാ ഉദ്ധവ അമീഷാം
ഭൂതാനാം സുഹൃദീശ്വരഃ ഏറ്റവും അടുത്ത് എൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് വരാനുള്ള വഴി ഏതാ? എന്നെ അന്തരാത്മാവായിട്ട് മനസ്സിലാക്കുമ്പോൾ. അപ്പം അന്തരാത്മാവായി മനസ്സിലാക്കി ഉള്ളിലേക്ക് പോകാനും പ്രവേശിക്കാനും ചുഴിഞ്ഞു ചെല്ലാനും നോക്കിക്കോളൂ. എൻ്റെ വിഭൂതി അന്വേഷിച്ച് നിങ്ങൾ പുറത്തേക്ക് ഒരു പർവ്വതത്തിൻ്റെ അടുത്തും ഒരു പുഴയുടെ അടുത്തും ഒരു തടാകത്തിൻ്റെ അടുത്തും ഒന്നും പോണ്ട. മാനസരോവർ എന്തുണ്ടവിടെ? ഭൂമിയുണ്ട്, കുറെ വെള്ളമുണ്ട്. കൈലാസം അവിടെ, കൊടുമുടിയുണ്ട്, മഞ്ഞുണ്ട്. തന്നെ എവിടെ പോയാലാ നിങ്ങൾ ശിവനെ കാണുക? എവിടെ പോയാലാ നിങ്ങൾ മഹാവിഷ്ണുവിനെ കാണുക? നേരെ മറിച്ച് ഒരിടത്തിരുന്ന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിപ്പിച്ച് ഉള്ളിലൊന്ന് മുങ്ങുകയാണെങ്കിലോ? എങ്ങനെയാണോ വൈകുന്നേരം ക്ഷീണിച്ചതിന് ശേഷം, പ്രവർത്തനം കഴിഞ്ഞ് ക്ഷീണിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ കിടന്നുറങ്ങണതെല്ലാം വിസ്മരിച്ച് അതേമാതിരി സർവ്വവിസ്മരണത്തോടുകൂടി നിങ്ങളുടെ ഉള്ളാത്മാവിൽ വിശ്രമം കൊണ്ട് ലയിച്ച് അമർന്ന് ഒന്നായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് നമുക്ക് ആവശ്യം, വേറെ ഒന്നുമല്ല. വാചം യച്ഛ മനോ യച്ഛ പ്രാണാന് യച്ഛേന്ദ്രിയാണി ച ആത്മാനമാത്മന യച്ഛ ന ഭൂയഃ കൽപസേധ്വനേ. എനിക്ക് പറയാനുള്ളത് ഉദ്ധവ, വാചം യച്ഛ, മിണ്ടാതിരിക്കൂ. വാക്കിന് ഒന്ന് മെരുക്കിയെടുക്കും. മനോ യച്ഛ, ബാഹ്യവസ്തുക്കളുടെ സംസർഗത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളിലൂടെ കുതിച്ചു കുതിച്ചു പോകുന്ന മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് പിടിച്ചു കെട്ടു. പ്രാണാന്യച്ഛ ഇന്ദ്രിയാണിജ, ശ്വാസോച്ഛ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാണനുണ്ടല്ലോ, പഞ്ചപ്രാണങ്ങൾ, അവയെയും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കൂ. ഇന്ദ്രിയാണിജ, ഇന്ദ്രിയങ്ങളെയും ഒന്ന് നിയന്ത്രിക്കുക. കണ്ണടയ്ക്കുക, ഒരു ശബ്ദവും കേൾക്കണമെന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് ടി വി ഓൺ ചെയ്യേണ്ട, റേഡിയോവും കേൾക്കണ്ട. ആ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് നോക്കി മെരുക്കി ഒതുക്കി നിർത്തൂ. ആത്മാനം ആത്മനായ ച, ഉള്ളിൽ പൂഴ്ന്നു ചെല്ലൂ. എന്നിട്ടോ, എവിടുന്നാണോ ചിന്തകൾ വരുന്നത്, ഭാവങ്ങൾ വരുന്നത്, വികാരങ്ങൾ നിർഗളിക്കുന്നത്, ആ സ്ഥലത്തേക്കൊന്ന് ഉറ്റുനോക്കി ഈ പുറപ്പെടുന്നതിനെയൊക്കെ ഒന്നങ്ങോട്ട് നിയന്ത്രിക്കുക. ഒതുങ്ങി ഉള്ളിൽ പോയാൽ മതി. ന ഭൂയഃ കൽപ്പനേ കൽപ്പസേധ്വനേ. ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്ന് ആരംഭിച്ച് മനസ്സിൻ്റെ ഉൾതലം വരെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ സംസാരയാത്രയോ ബന്ധമോ ഒന്നും ഉണ്ടാവില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. അപ്പം എന്തിനാ ഇത്രയധികം വിഭൂതികളുടെ കാര്യം അറിയണേ? ലോകം മുഴുവനും ഭഗവാന്റെ വിഭൂതികളാണ്. നിങ്ങളിതിൻ്റെ പിന്നാലെ ഓരോന്നോരോന്നായിട്ട് ഓടി തീർക്കാൻ പോവുക. ഇവിടെ എത്ര ക്ഷേത്രങ്ങളുണ്ട്, എത്ര പുണ്യസ്ഥലങ്ങളുണ്ട്, എത്രയെല്ലാം തീർത്ഥ സങ്കേതങ്ങളുണ്ട്. ഇതൊക്കെ എണ്ണിപ്പറക്കി എണ്ണിപ്പറക്കി നിങ്ങൾ പോവുക. എപ്പോഴാണ് ഇതിൻ്റെ അവസാനം? അപ്പം കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിത്വ നിയന്ത്രണമാണ് ആവശ്യം. ഇന്ദ്രിയതലം, അത് വിട്ട് മനസ്സ്തലം, മനസ്സ് വിട്ട് ബുദ്ധിയുടെ തലം, അത് വിട്ട് അഹങ്കാരതലം, അതും വിട്ട് ആത്മതലത്തിലേക്ക് പോകണം. ഇതിനുള്ള വഴി ഉള്ളുകൊണ്ട് ഉൾത്തലത്തിലാണ് നടക്കേണ്ടത്, പുറമേ അല്ല. വാചം യച്ഛ മനോ യച്ഛ പ്രാണാന് യച്ഛേന്ദ്രിയാണി ച ആത്മാനം ആത്മനാ യച്ഛ ന ഭൂയഃ കൽപ്പസേധ്വനേ. തസ്മാൻ മനോവച പ്രാണാൻ നിയച്ഛേന്മത്പരായണ മദ്ഭക്തിയുക്തയാ ബുദ്ധ്യാ തഥ പരിസമാപ്യതേ. കഴിഞ്ഞു 16-ാമത്തെ അധ്യായം. എന്താ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്? തസ്മാൻ മനോവച പ്രാണാൻ നിയച്ഛേന്മത്പരായണ. അയ്യോ അയ്യോ, ഞാൻ എങ്ങനെയാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക? എങ്ങനെയാ മനസ്സിനെ നിയന്ത്രിക്കുക? എവിടെയാണാവോ പ്രാണൻ? പ്രാണനെ എങ്ങനെ നിയന്ത്രിക്കും എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സർവ്വതും പ്രവർത്തിക്കുന്നത് ഞാൻ മൂലമാണ്. എന്നിൽ നിന്നാണിത് മുഴുവനും, ദ്രവ്യം, ജ്ഞാനം, ക്രിയ ഒക്കെ പുറപ്പെട്ടത് എൻ്റെ ഉള്ളിൽ, എന്നിൽ നിന്നാണ്. അപ്പം മൂലപ്പൊരുളായിരിക്കുന്ന ഞാനുണ്ടല്ലോ, ആ ഞാൻ എന്നെ നിങ്ങൾ മനസ്സിൽ നിർത്തിയാൽ മതി. അപ്പം ഇതൊക്കെ അധീനമായിക്കൊള്ളും. എത്ര എളുപ്പമാണ്, ചുരുക്കി പിടിച്ചിട്ടുള്ള ഒരു വഴിയാണ്. അത് ആരുടെ തലയിലും കയറില്ല, ഓടും അവർ പിന്നെ ഭാണ്ഡവും വെച്ചുകൊണ്ട്. തസ്മാൻ മനോവച പ്രാണാൻ നിയച്ഛേൻ മത്പരായണ. മത്പരായണ, അതാണ് ആവശ്യം. ഈശ്വരനെ, ഭഗവാനെ എല്ലാ വിധത്തിലും ആശ്രയിക്കൂ, ആശ്രയിക്കൂ. വേറെ ഒന്നിനെയും നിങ്ങൾ ഉറ്റുനോക്കരുത്. ഈശ്വരൻ മാത്രമാണ് ആശ്രയം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. ഗീതയിൽ പറയുകയാണ്,
നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് മുഴുവൻ ഈശ്വരനെ കുറിച്ചാവണം. മത് ഭക്തഃ, എൻ്റെ ഭക്തനായിട്ട് ജീവിക്കൂ. ഭക്തി പരിശീലിക്കുകയല്ല വേണ്ടത്, ഭക്തനാവുകയാണ് വേണ്ടത്. നിങ്ങൾക്കിതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം മനസ്സിലായോ വ്യത്യാസം? ഞാൻ ഭക്തി പരിശീലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി? പൂജ. അപ്പോൾ പൂജയ്ക്ക് വട്ടം കൂട്ടണം, അതിനൊരു ബിംബം വേണം, മന്ത്രങ്ങൾ വേണം, പായസം വെച്ച് നേവിധിക്കണം. ചില ദിക്കിൽ കടും പായസമാണ്, ചില ദിക്കിൽ പഞ്ചസാര പായസമാണ്, ചില ദിക്കിൽ പാൽപ്പായസമാണ്, പിന്നെയോ ത്രിമധുരം, പലതും ഉണ്ട്, പഞ്ചാമൃതം, ഇങ്ങനെയൊക്കെ വേണതിന്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ ഈശ്വരനോടുള്ള ആശ്രയം മാത്രമേ വേണ്ടൂ. പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആശ്രയിക്കൂ. ആശ്രയിക്കുമ്പോൾ ഈശ്വരൻ നിന്നാണ് ലോകത്തിലെല്ലാം തന്നെ. തസ്മാൻ മനോവച പ്രാണാൻ യച്ഛേത് മത്പരായണ മൻ മനാഭവ മത് ഭക്തോഭവ മദ്യാജീഭവ മാം നമസ്കുരു. നാല് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ എന്നെ നിർത്തൂ, എന്നെ നിർത്തൂ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സ് എന്നിൽ നിൽക്കട്ടെ. നിങ്ങൾ എൻ്റെ ഭക്തനായിത്തീരൂ. ഒരാളുടെയും ഒരാളുമല്ല നിങ്ങൾ. മകൾ, മകൻ, ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഇതൊന്നും നിങ്ങൾ പറയരുത്. ആരാ ഞാൻ? ഭക്തൻ. ഇടോ താൻ ആരാ? ഭക്തൻ. ആരാടോ ഭക്തൻ? തൻ്റെ കുടുംബോ? ഭക്ത കുടുംബ. അങ്ങനെ മനസ്സിൽ തോന്നട്ടെ. മദ്യാജി, ചെയ്യുന്നത് മുഴുവൻ എനിക്കുള്ള യജനമായി തീരട്ടെ. മാം നമസ്കുരു. എപ്പോഴും ഒരു പ്രണമിക്കുന്ന മനസ്ഥിതി നിങ്ങൾക്ക് ഭഗവാനോട് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഈ മാറ്റം വരിക. തസ്മാൻ മനോവച പ്രാണാൻ യച്ഛേത് മത്പരായണ. ആ മത്പരായണ, എന്നിൽ പരമമായിരിക്കുന്ന ആശ്രയം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു എന്നുണ്ടെങ്കിൽ മനസ്സും വാക്കും പ്രാണനും എല്ലാം നിയന്ത്രിതമാവും. എന്താ, അവിടുന്നാണല്ലോ പുറപ്പെടുന്നത്. ധ്രുവൻ എങ്ങനെയാ സ്തുതിച്ചത് മഹാവിഷ്ണുവിനെ? യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇങ്ങനെയല്ലേ സ്തുതിച്ചത്? എന്താ അതിനർത്ഥം? അങ്ങ് ഉള്ളിൽ സാന്നിധ്യം കൊണ്ടതുകൊണ്ടാണ് എൻ്റെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. വാക്ക്, കണ്ണ്, മൂക്ക്, കാത്, മനസ്സ്, പ്രാണൻ, സർവ്വതും പ്രവർത്തിക്കുന്നത് അങ്ങ് മൂലമാണ്. അപ്പോൾ എല്ലാറ്റിനും മൂലപ്പൊരുളായിരിക്കുന്ന അങ്ങ്, അതാണ് നമുക്ക് മനസ്സിൽ ധരിക്കേണ്ടത്. നിയച്ഛേത് മത്പരായണ മത്ഭക്തിയുക്തയാ ബുദ്ധിയ മത്ഭക്തിയുക്തയാ ബുദ്ധിയ. നിങ്ങളുടെ ബുദ്ധി ഈശ്വരഭക്തിയോടുകൂടി യോജിച്ചിരിക്കണം. ആ ബുദ്ധി ഈ ഭക്തിയെ ഉറപ്പിക്കാനും കൂടുതൽ കൂടുതൽ ഗാഢഗാഠമാക്കാനും വിശാല വിശാലമാക്കാനും വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. തഥ പരിസമാപ്യതേ, അതോടുകൂടി എല്ലാം അവസാനിച്ചു. അപ്പോൾ ഭക്തി ഒരു കാമധേനുവാണ്, അതൊരു സമ്പൂർണ്ണ നിധിയാണ്, നിധിയാണ്, നിധിയാണ്. അതിൽ നിന്ന് കിട്ടാത്തതൊന്നുമില്ല. അപ്പോൾ പ്രത്യേകമായിരിക്കുന്ന വിഭൂതികളെ അന്വേഷിച്ച് നടക്കണ്ട. ഒരു ഗംഗയെയും തേടിപ്പോണ്ട, ഒരു യമുനയെയും തേടിപ്പോണ്ട, ഒരു വൃന്ദാവനത്തിലേക്കും ചെല്ലണ്ട, ഒരു മധുരയ്ക്കും ഓടണ്ട, ഒരു അയോധ്യയ്ക്കും നാം പോണ്ട, ഒരു വൈകുണ്ഠത്തിൻ്റെ പിന്നാലെയും ചാടണ്ട, കൈലാസത്തിനും പോണ്ട. അവനവൻ്റെ ഉള്ളിലാണ് എല്ലാറ്റിൻ്റെയും മൂലഹേതുവായിരിക്കുന്ന പരമാത്മാ പരമേശ്വരൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോട് കൈതവമില്ലാതെ, നിഷ്കളങ്കമായി, റിസർവേഷൻ കലവറയില്ലാതെ ഒരു പൂർണ്ണമായ ശരണം, ആ ശരണഭാവം നമുക്ക് വരണം. അങ്ങനെ വന്നാൽ തഥ പരിസമാപ്യതേ, അതോടുകൂടി എല്ലാം ഒതുങ്ങി, പിന്നെ ഒന്നും പറയാനില്ല. അതിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്യാം. 16-ാമത്തെ അധ്യായവും കഴിഞ്ഞു. ഇനി 17-ാം അധ്യായത്തിലാണ് നമ്മുടെ ആശ്രമങ്ങളെപ്പറ്റിയും വർണ്ണങ്ങളെപ്പറ്റിയും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഗൃഹാശ്രമോ ജഘനത ബ്രഹ്മചര്യം ഹൃദോ മമ വക്ഷസ്ഥാനാദ് വനേവാസോ ന്യാസ ശീർഷണി സംസ്ഥിത. നോക്കൂ, എന്ത് കാര്യവും മനസ്സിലാക്കാനായി ഒരു ഇമേജറി പ്രദാനം ചെയ്യുന്നു നമ്മുടെ ശാസ്ത്രം. കൃഷ്ണൻ പറയണു എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയണു എന്നർത്ഥം. എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായിട്ടും വർണ്ണാശ്രമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്.
ഈ വർണ്ണം ആശ്രമം എന്ന് പറയുമ്പോൾ വലിയൊരു തെറ്റിദ്ധാരണ, അതിനാണല്ലോ സ്ഥാനം കൂടുതൽ. കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാതെ ഉദ്ദേശം ലക്ഷ്യമറിയ ആനുകാലികമായി വല്ലതും പറഞ്ഞൊപ്പിക്കുക, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയാണ് പലരും സംസാരിക്കുന്നത്. ശാസ്ത്രം ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ചില വ്യവസ്ഥ, ചില ശുദ്ധി, തപസ്സ്, ഉദ്ദേശം, ലക്ഷ്യമൊക്കെ വേണം. ഞാൻ പറയും, നമ്മുടെ ഭാരതത്തിലെ ധർമ്മശാസ്ത്രമുണ്ടല്ലോ, സംസ്കാരം, അതിനെ മുഴുവൻ 12 വാക്കുകൾ കൊണ്ട് പറയാം, അവസാനിപ്പിക്കാം. എന്തൊക്കെയാണത്? 4 വർണ്ണം, 4 ആശ്രമം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങൾ. ഇങ്ങനെ 3, 4, 12 എണ്ണമായാൽ നമ്മുടെ സംസ്കാരം മുഴുവനുമായി. വേറെ ഒന്നുമില്ല ഈ 12-ൽ പെടാത്തത്. ചുരുക്കി പറയാം, അതിൽ വർണ്ണം, വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരാശിയെ, മനുഷ്യരാശിയിൽ മാത്രമല്ല മറ്റുള്ള ജീവരാശികളിലും ജഡവസ്തുക്കളിലും കൂടിയുള്ള 4 തരം വകഭേദങ്ങളാണത്. ഇത് പ്രകൃതി രചിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഖരമായ ഭൂമി, ജലമായ വെള്ളം, വാതമായ വായു, ഉഷ്ണവും പ്രകാശവുമായിട്ടുള്ള അഗ്നി എന്ന് പറയുന്ന 4 ഭൂതങ്ങൾ എങ്ങനെയോ, അതുപോലെ 4 വർണ്ണങ്ങളാണ് വകുപ്പുകൾ. ഈ വകുപ്പുകൾ ആര് രചിച്ചതാ? പ്രകൃതി രചിച്ചതാ. അത് മനുഷ്യൻ രചിക്കുന്നതല്ല. നമ്മുടെ ശരീരത്തിലുള്ള രക്തം ആര് രചിക്കുന്നതാ? നമ്മൾ രചിക്കുന്നതല്ല. അത് നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയുടെ സംവിധാനമാണ്. നമുക്കെല്ലാം ഒരേപോലെയുള്ള മനസ്സാ, ഒരേ ജീവനാണ്, ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. എന്നാലും ഒരേ കുടുംബത്ത് 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിന് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്താ, ഏതാണെന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. പക്ഷേ പ്രകൃതിയുടെ സംവിധാനത്തിൽ, ആസൂത്രണത്തിൽ പെട്ടതാണ്. അപ്പോൾ അത് മനുഷ്യകൃതമല്ല, അല്ല, അല്ല. അത് പ്രകൃതിജന്യമാണ്, ജന്യമാണ്, പ്രകൃതിജന്യമാണ് എന്നൊന്ന് എൻ്റെ കൂട്ടരെ, നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കൂ. അത് എന്തിനാണ് ഈ ചാതുർവർണ്ണി എന്ന് പറയണത്? നമ്മളുണ്ടാക്കി, വേറൊരാളുണ്ടാക്കി എന്ന് പറഞ്ഞ് മനുഷ്യരെ കുറ്റം പറയാൻ പോണത്? വർണ്ണഭേദം എന്ന് പറഞ്ഞാൽ ചെടികളിലും മരങ്ങളിലും ഔഷധങ്ങളിലുമെല്ലാം ഉള്ള ഭേദം പോലെയെന്ന്. മനുഷ്യനെ കൊല്ലുന്ന ചില സസ്യങ്ങളുണ്ട്, മനുഷ്യനെ സഞ്ജീവനി പോലെ രക്ഷിക്കുന്ന ചില സസ്യങ്ങളുണ്ട്. ഇത് മനുഷ്യരുണ്ടാക്കിയതാ? ഭൂമി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് പ്രകൃതിയുടെ സംവിധാനത്തിൽ പെട്ടതാ. അതുപോലെ 4 വകുപ്പാണ് മനുഷ്യർ. ആ 4 വകുപ്പിനെയാണ് 4 വർണ്ണം എന്ന് പറയുന്നത്. ഇനിയോ, ഏത് വകുപ്പിൽപ്പെട്ടായാലും എന്തായാലും 4 ആശ്രമങ്ങളാണ്. അത് മനുഷ്യൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു ശിശു മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചാൽ അതിങ്ങനെ വളരണു. നിങ്ങൾ ഭക്ഷണം കൊടുക്കണു, മുലപ്പാൽ കൊടുക്കണു, കൂഴ് കൊടുക്കണു, അന്നപ്രാശം നടത്തണം, കുട്ടികളിങ്ങനെ വളർന്നു വരണു. ആ വളർന്നു വരുന്ന ദേഹം ഇങ്ങനെ വളരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനെയും ബുദ്ധിയെയും അറിവും സംസ്കാരവും കൊടുത്ത് വളർത്തി കൊണ്ടുവരാൻ, അങ്ങനെ ആ വളർത്തിയെടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരാനുള്ള കാലമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ കാലാവധി. ഇപ്പം നമുക്ക് 100 വയസ്സാണ് പുരുഷായുസ് എന്ന് വിചാരിക്കുക. നമ്മുടെ ശാസ്ത്രപ്രകാരം 120 ആണ്. അപ്പോൾ 120 ആണെങ്കിൽ 25 വയസ്സ്, അതുവരെ നിങ്ങൾക്ക് ബ്രഹ്മചര്യം എന്ന് പറയാം. ആ ബ്രഹ്മചര്യം മുഴുവനും പഠിക്കാനാണ്. എന്ത് പഠിക്കാൻ? മനസ്സിനെയും ബുദ്ധിയെയും സമ്പുഷ്ടമാക്കാൻ. എങ്ങനെ സമ്പുഷ്ടമാക്കും? അറിവ് കൊടുത്ത്. ഇവിടെ എത്ര തരത്തിലുള്ള അറിവുണ്ട്? ബാഹ്യം, ആന്തരം എന്ന് 2 അറിവാണ്. ഒന്ന്, ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിലുള്ള വസ്തുക്കളെ ഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് ബാഹ്യജ്ഞാനം. അതിനെ നിങ്ങൾ സയൻസ്, ടെക്നോളജി എന്നൊക്കെ ഇന്ന് പറയുന്നു. ഇന്ദ്രിയ ഗോചരമായ വസ്തുക്കളെക്കുറിച്ചുള്ള എത്രയും സമഗ്രമാകുന്ന അറിവ് ശേഖരിക്കുക. ഇന്നത്തെ കാലത്ത് ഈ അറിവ് മുഴുവനും ഒരു തൊഴിലിനെയും വരുമാനത്തെയും ഉദ്ദേശിച്ച് പഠിപ്പിക്കുന്നതാണ്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല. മനുഷ്യനാണെങ്കിൽ അറിവ് വേണം. അയാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ചോട്ടെ, ഏത് സബ്ജക്റ്റ് പഠിച്ച് വളർന്നാലും ബുദ്ധിയും മനസ്സുമാണ് വികസിക്കുന്നത്. ഒരു വികസിത ബുദ്ധിയും വികസിത മനസ്സും വേണം. അപ്പോൾ ബാഹ്യവസ്തുക്കളെ സംബന്ധിച്ച ജ്ഞാനം അതാണല്ലോ, പലതും ഉണ്ടല്ലോ അതിൽ. സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, അനാറ്റമി, ആന്ത്രോപോളജി, അങ്ങനെ പലതും ഉണ്ട്, പല സംഗതികളും ഉണ്ട് അവിടെ. അതൊക്കെ ഭൗതിക ജ്ഞാനം. ഇനി ആധ്യാത്മികമായിരിക്കുന്ന ജ്ഞാനം, അതെന്താ? തൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങളെക്കുറിച്ച്. മനസ്സ് എന്ന് പറയണത് എന്ത്? മനസ്സ്ഥലം എന്ത്? ബുദ്ധി എന്ന് പറയണത് എന്ത്? ബുദ്ധിതലം എന്ത്? ബുദ്ധിക്കും മനസ്സിലും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇവ രണ്ടിനെയും ക്രോഡീകരിക്കുന്ന ഘടകം എന്താ? അഹങ്കാരം എന്നൊന്നുണ്ടോ?
മമത എന്നൊന്നുണ്ടോ? മനസ്സിൻ്റെ ഭാവങ്ങളും വികാരങ്ങളും എന്താണ്? ചിന്തകളിൽ നിന്ന് എന്താണ് ഇവയ്ക്ക് വ്യത്യാസം? മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടത്തോളം? അത് വളർത്താൻ നമ്മൾ എന്തു വേണം? ആഗ്രഹങ്ങൾ ആവശ്യമാണോ? എത്രത്തോളം? ആഗ്രഹപൂരണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യനെ പ്രവർത്തന കുശലനാക്കി തീർക്കുന്നത് എന്തെല്ലാം എന്തെല്ലാമാണ്? മനസ്സിൻ്റെ മഹിമ, മേന്മ, ലക്ഷണം, മഹത്വം, അതിൻ്റെ ബലം, മനസ്സിന് വരാവുന്ന വിപത്തുകൾ എന്തെല്ലാം, സംഘർഷം എന്ന് പറയുന്നത് എന്താ, അതെങ്ങനെ രൂപപ്പെടുന്നു, ആ സംഘർഷത്തിനെ കൈകാര്യം ചെയ്യാനുള്ള വഴി എന്ത്, ബുദ്ധിയെ വികസിപ്പിക്കാൻ നാം എന്തു വേണം, ബുദ്ധിയും മനസ്സും തമ്മിൽ ഇണക്കമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ, എവിടത്തോളം, അത് ഇണക്കമുണ്ടാക്കാൻ എന്തു വേണം, മനസ്സിന് എന്ത് പരിതസ്ഥിതിയിലും മനസ്സാന്നിധ്യവും മനസ്സന്തോഷവും പോകാതെയിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? നാം ബാഹ്യലോകത്തിൽ ബാഹ്യവസ്തുക്കളുടെ അടിമയാണോ, അതോ നാം പ്രവൃത്തിയെടുക്കുന്ന വേളയിൽ ഈ ലോകവസ്തുക്കൾ നമുക്ക് അടിമയോ? ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് വേറെ ഒരു ജ്ഞാനം. ഒന്നിനെ വേണമെങ്കിൽ പറയാം വിഷയജ്ഞാനം, ഓബ്ജക്റ്റ് നോളേജ്. മറ്റത് വിഷയീ ജ്ഞാനം, ഓബ്ജക്ട്സ്, വിഷയങ്ങളെ ഗ്രഹിക്കാൻ ആരുണ്ടോ ആ ആൾ വിഷയി, ആ ആളെ സംബന്ധിച്ച ജ്ഞാനം. ശരീരത്തിൻ്റെ ഉൾമണ്ഡലം, അന്തർമണ്ഡലത്തിലുള്ള സർവകാര്യങ്ങളെയും മനസ്സിലാക്കുന്നത്. ഈ ലോകം മുഴുവനും പ്രതിബിംബിക്കുന്നതും പ്രതിഫലിപ്പിക്കുന്നതും നമ്മുടെ ഉൾമണ്ഡലമാണ്. അപ്പോൾ എൻ്റെ ഉൾമണ്ഡലത്തിൽ അനന്തമായിരിക്കുന്ന ആകാശ കോശം പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉൾമണ്ഡലം ചെറുതോ കടുക് പോലെയുള്ളതോ അതോ കടാഹത്തിനേക്കാളും വലുതോ എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ വിഷയജ്ഞാനം, വിഷയജ്ഞാനം, ഓബ്ജക്റ്റ് നോളേജ്, സബ്ജക്റ്റ് നോളേജ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് അറിവ്. ഈ രണ്ട് തരത്തിലുള്ള അറിവും ബ്രഹ്മചാരി സമ്പാദിക്കണം. അപ്പോഴേ ജീവിതം പൂർണ്ണ പുഷ്കലമാകും.